മക്കളില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞില്ലാത്തതുകൊണ്ട് ലീഗലി പ്രശ്നമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുഞ്ഞിനെ വാങ്ങിയത്. പക്ഷേ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എനിക്ക് മക്കളില്ല, എനിക്ക് മക്കൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ എടുത്തതാണ്. എൻ്റെ കൂട്ടുകാരിയാണ് അവൾ, എനിക്ക് 2 വർഷത്തെ കമ്പനിയുണ്ട്, ജോലിക്കൊക്കെ പോയി കണ്ട് പരിചയമുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് പൈസ മേടിക്കാൻ. അവളെ പൈസയുടെ കാര്യത്തിലൊന്നും അവളിൻ്റെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അവളെ ഭർത്താവാണ് എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുന്നത്. അങ്ങനെയാണ് ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസ കൊടുത്തത്. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആഹാരവും ഭക്ഷണമൊക്കെ വേണമല്ലോ, അതിൽ അവളെ കൂടെ ഒരു പോയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. 2 വർഷം കൊണ്ട് എനിക്ക് പരിചയമുണ്ട്. പക്ഷേ എനിക്ക് അത്ര വലിയ കമ്പനിയൊന്നുമല്ല, ഉള്ളൂർ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്ന കാര്യം മാത്രമേ എനിക്ക്. ഇപ്പോൾ എവിടെയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ജോലിക്ക് വന്നു, വീട്ടു ജോലിക്കൊക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടു പരിചയപ്പെട്ടത്. എൻ്റെ വീട്ടിലല്ല, ഞാൻ വേറെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ തുണിയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം കാണാനായിട്ട് 1 വർഷം കഴിഞ്ഞ ശേഷമാണ് യാദൃശ്യമായി കണ്ടപ്പോഴാണ് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ആയത്. അത് 7 മാസം കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി സ്കാനിങ് ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾ പ്രസവ സമയത്താണ് ഞാൻ പോകുന്നത്. 7 ആഴ്ച അഡ്മിറ്റായി, 1 വെള്ളിയാഴ്ച പ്രസവിച്ച് തിങ്കളാഴ്ച വീട്ടിൽ കൊണ്ടുവന്നു. ഓ, അവൾ പറഞ്ഞിട്ട് അവൾക്ക് കുഴപ്പമില്ല, നിനക്ക് മക്കളില്ലാത്തതിലൊന്നും തന്നതാണ്. പൈസ അവൾ ഭർത്താവ് വിളിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. ആദ്യമേ ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈസ. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ പൈസ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെ മരുന്നിനും ഫുഡിനൊക്കെയാണ് പൈസ കൊടുത്തത്, അല്ലാതെ പൈസ കൊടുത്തതല്ല. ഈ ഭർത്താവ് എന്ത് ജോലി ചെയ്യുന്നതാണ്? ഫോട്ടോ ഓടിക്കണം, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഇത്രയും എനിക്കറിയാവും. തിരുവനന്തപുരത്തിലുള്ളവരാണ്. ഇല്ല, അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയാണ് പിന്നീടാണ് അവൾ പറഞ്ഞു കൊടുത്തത്. എവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ? ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഹോസ്പിറ്റലിന്റെ വെളിയിൽ കൊണ്ടുവന്നിട്ട് മെഡിസിൻ. പോലീസ് എപ്പോഴാണ്? അവര് പിറ്റേന്ന് അറിഞ്ഞ ഉടനെ വന്നായിരുന്നു. അവര് കുഞ്ഞിനെ വന്നിവിടെ അന്വേഷണം വന്ന് അവര് കുഞ്ഞിനെ ഉടനെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ബാക്കിയൊക്കെ ചോദിച്ചത്. ബുധനാഴ്ച. എത്ര ദിവസം ചേച്ചിയുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു? ഒരു 7 ദിവസം. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. തെറ്റാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. പക്ഷെ അതിന് അവളെ തന്നെ എനിക്ക് തിരിച്ച് അഡോപ്ഷൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ചേച്ചിക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത്, ഇത് നിയമപരമായി തെറ്റായ ഒരു കാര്യമാണ് കുഞ്ഞിനെ പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളത്. ആ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? തെറ്റായിരുന്നു, പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു തെറ്റായിട്ട്. കുഞ്ഞിനെ ഇത് എടുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും? തീർച്ചയായിട്ടും കിട്ടുമെങ്കിൽ എങ്ങനെയാണ് എടുക്കും? പക്ഷേ ഇതിലിപ്പോൾ ഒരു കാര്യം CWC അടക്കം അറിയിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. 5 വർഷം വരെ തടവ് കിട്ടാൻ ഒരു കുറ്റമാണ്. നിയമവിരുദ്ധമായ ഒരു കാര്യം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, എനിക്കിതിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ അറിയാതെ എടുത്തതാണ്. ആദ്യം മുതൽ ചോദിക്കുന്നുണ്ട് ശരിക്കും ഒരു കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി. അതായത് വീട്ട് ജോലിക്കായി നിൽക്കുന്ന ഒരു സ്ത്രീയെ, പുഴയൂർ സ്വദേശിയായ ഒരു സ്ത്രീയെ ചേച്ചിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല, ഞാൻ നിൽക്കുന്നിടത്തല്ല, അവള് തുണി സൈലൊക്കെയാണ്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. പിന്നീടാണ് കാണുന്നത്. 7 മാസത്തിൽ വെറും പരിചയം മാത്രമാണോ ഒരു സൗഹൃദം ഉണ്ടായിരുന്നത്? നല്ല അറിയാം, നല്ല കമ്പനി. പിന്നെ പറഞ്ഞപ്പോ അവള് ഓക്കെ പറഞ്ഞതുകൊണ്ട് അതിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു.